എല്ലാ കൂട്ടുകാർക്കും മലയാളം റെസ്ലിംഗ് ന്യൂസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ അൻവർ. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ്സ് മണി ഇൻ ദ ബാങ്ക് സ്പെഷ്യൽ ഇവൻറ്റിനെ സംബന്ധിച്ചുള്ളതാണ്. അതിൽ ഒന്നാമത്തേത് മെൻസിൻ്റെ ലേറ്റർ മത്സരത്തിൽ ഡാമിയൻ പ്രീസ്റ്റ് വിജയിച്ചു എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. 7 റെസ്ലേഴ്സാണ് ഈ ഒരു ലേറ്റർ മത്സരത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എൽ എൻ നൈറ്റ്, ഡാമിയൻ പ്രീസ്റ്റ്, സാന്റോസ് എസ്കോബാർ, ബൂച്ച്, അതുപോലെ തന്നെ ലോഗൻ പോൾ, റിക്കഷെ തുടങ്ങിയവരൊക്കെയാണ് മത്സരത്തിൽ പങ്കെടുത്തത്. മത്സരത്തിൽ ഡാമിയൻ പ്രീസ്റ്റ് അവസാന നിമിഷം എൽ എ നൈറ്റിനെ ലാഡറിൻ്റെ മുകളിൽ നിന്ന് തള്ളിയിട്ടുകൊണ്ടാണ് ഡാമിയൻ പ്രീസ്റ്റിന് ആ ഒരു ബ്രീഫ് കേസ് എടുക്കാൻ സാധിച്ചത്. അപ്പോൾ ഡാമിയൻ പ്രീസ്റ്റ് വിജയിച്ചതിനെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. നമ്മുടെ പ്രൊഡിക്ഷൻ വീഡിയോയിൽ ലാസ്റ്റത്തെ ഒരു 2 പേരായി നമ്മൾ പറഞ്ഞത് എൽ എ നൈറ്റിൻ്റെയും ഡാമിയൻ പ്രീസ്റ്റിൻ്റെയും പേരായിരുന്നു. അതിൽ നിന്ന് ഞാൻ സെലക്ട് ചെയ്തത് എൽ എ നൈറ്റിൻ്റെ പേരായിരുന്നു. പക്ഷേ ഡാമിയൻ പ്രീസ്റ്റ് വിജയിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. പ്രീസ്റ്റിൻ്റെ ഈ ഒരു വിജയം നിങ്ങൾ എങ്ങനെ നോക്കിക്കാണുന്നു? അഭിപ്രായമൊന്ന് രേഖപ്പെടുത്തുക. രണ്ടാമത്തെ അപ്ഡേറ്റ് വുമൻസിൻ്റെ ലേഡർ മത്സരത്തിൽ വിജയിച്ച ഇയോ സ്കൈയെ സംബന്ധിച്ചും ഇയോ സ്കൈ ഡാമേജ് കൺട്രോൾ തുടങ്ങിയവരുടെ ഭാവിയെ സംബന്ധിച്ചുമാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു വുമൻസ് ലേഡർ മത്സരത്തിൽ ഇയോ സ്കൈയെ കൂടാതെ ബെയ്ലി എന്ന് പറയുന്ന ഡാമേജ് കൺട്രോളിലെ മറ്റൊരു ടീം അംഗം പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ജോയ് സ്റ്റാർക്ക്, ട്രിഷ് സ്റ്റാർട്ടസ്, ജെലീന വെഗ, ബെക്കി ലഞ്ച് തുടങ്ങിയ ഒരു 5 റെസ്ലേഴ്സാണ് ഇയോ സ്കൈയെ കൂടാതെ ഈ ഒരു മത്സരത്തിൽ പങ്കെടുത്തത്. മത്സരത്തിൽ വളരെ എൻ്റർടൈനിങ് ആയിട്ടുള്ള ഒരു എൻഡിങ് ആണ് നമുക്ക് കാണാൻ സാധിച്ചത്. ബെക്കി ലഞ്ചിനെ ബെയ്ലിയെയും ഒരുമിച്ച് ഹാൻഡ് കഫ് ചെയ്തുകൊണ്ട് മുകളിലേക്ക് കയറാൻ പറ്റാത്ത രീതിയിൽ ലാഡറിൻ്റെ ഉള്ളിൽ അവർ കുടുക്കി. അത് ആ ഒരു അവസരം മുതലെടുത്തുകൊണ്ട് ഇയോ സ്കൈ ആ ഒരു ബ്രീഫ് കേസ് എടുക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അപ്പോൾ മത്സരം കഴിഞ്ഞു. ഇവൻറ്റ് കഴിഞ്ഞതിന് ശേഷമുള്ള പ്രസ് കോൺഫറൻസിൽ ഡാമേജ് കൺട്രോൾ എന്ന് പറയുന്ന ഫാക്ഷൻ്റെ ഭാവി എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ച് ഇയോ സ്കൈയും ബെയ്ലിയും കൃത്യമായിട്ടുള്ളൊരു അപ്ഡേറ്റ് പങ്കുവച്ചിട്ടുണ്ട്. ഡാമേജ് കൺട്രോൾ സ്പ്ലിറ്റ് ആകില്ല എന്നുള്ളൊരു അപ്ഡേറ്റാണ് അവർ പ്രസ് കോൺഫറൻസിൽ നൽകിയിട്ടുള്ളത്. ഈ ഒരു ബ്രീഫ് കേസ് അത് ഡാമേജ് കൺട്രോൾ വിജയിച്ചതിന് തുല്യമാണെന്നുള്ളത് ബെയ്ലിയും ഇയോ സ്കൈയും ഒരുപോലെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ റോ എപ്പിസോഡിലേക്ക് വരുമ്പോൾ ഈ ഒരു പ്രശ്നം മുൻനിർത്തിക്കൊണ്ട് ഇയോ സ്കൈയും ബെയ്ലിയും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഡാമേജ് കൺട്രോളിൽ കാണിക്കാൻ എല്ലാവിധ സാധ്യതകളുമുണ്ട്. പ്രസ് കോൺഫറൻസിൽ പറഞ്ഞത് നമ്മൾ ഇപ്പോൾ കാര്യമായി എടുക്കണ്ട എന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. ഇയോ സ്കൈയെ വിജയിപ്പിച്ചത് മികച്ചൊരു തീരുമാനമായിട്ടാണ് എനിക്ക് തോന്നിയത്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. മൂന്നാമത്തെ അപ്ഡേറ്റ് WWE വുമൻസ് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് മത്സരത്തിൻ്റെ ഇടയിൽ ഷൈന ബേസ്ലർ റോണ്ട റോസിയെ ആക്രമിച്ചത് എന്തുകൊണ്ടാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് ഷൈന ബേസ്ലർ എന്തെങ്കിലും അഭിപ്രായം പങ്കുവച്ചിട്ടുണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. ലിപ് മോർഗൻ, റഗൽ റോഡ്രിഗസ് തുടങ്ങിയവരുടെ ടീമിനെതിരെയാണ് യൂണിഫൈഡ് WWE വുമൻസ് ടാഗ് ടീം ചാമ്പ്യന്മാരുടെ ടീം ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്തത്. ഒരു പ്രകോപനവും ഇല്ലാതെ റോണ്ട റോസിയെ ഷൈന ബേസ്ലർ മത്സരത്തിൽ പെട്ടെന്ന് ആക്രമിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അപ്പോൾ വളരെ ഷോക്കിങ്ങും ട്വിസ്റ്റും നിറഞ്ഞ ഈ ഒരു ഭാഗം എന്തുകൊണ്ട് എന്നുള്ളത് പലർക്കും സംശയമുണ്ടായിരുന്നു. ഈ ഒരു അറ്റാക്ക് കഴിഞ്ഞ ഉടനെ തന്നെ ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റിൽ, ഒരു ബാക്ക് സ്റ്റേജ് ഇൻ്റർവ്യൂവിൽ എന്തുകൊണ്ടാണ് റോണ്ട റോസിയെ ഷൈന ആക്രമിച്ചത് എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ഒരു ചോദ്യത്തിന് ഷൈന യാതൊരുവിധ മറുപടിയും കൊടുത്തിട്ടില്ല. മിക്കവാറും റോ എപ്പിസോഡിലോ അല്ലെങ്കിൽ സ്മാക്ഡൗൺ എപ്പിസോഡിലോ കൃത്യമായിട്ടുള്ള ഒരു അപ്ഡേറ്റ് ഷൈന ബേസ്ലറിൻ്റെ ഭാഗത്ത് നിന്ന് ലഭിക്കും. റോണ്ട റോസി നിലവിലൊരു ഫേസ് ടേൺ സ്വീകരിച്ചു എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. ഷൈന ബേസ്ലറിന് ഇൻഡിവിജ്വലായിട്ടുള്ള ഒരു പുഷ് കൊടുക്കുന്നത് മികച്ചൊരു തീരുമാനം ആയിരിക്കും. എന്തായാലും സമ്മർസ്ലാമിൽ റോണ്ട റോസി വേഴ്സസ് ഷൈന ബേസ്ലർ തമ്മിലുള്ള ഒരു ഡ്രീം മാച്ചും നമുക്ക് കാണാൻ സാധിക്കുമെന്നുള്ളതും ഇപ്പോൾ ഏകദേശം ഉറപ്പായിട്ടുണ്ട്. നാലാമത്തെ അപ്ഡേറ്റ് വേൾഡ് ഹെവിവെയ്റ്റ് ചാമ്പ്യൻഷിപ്പ് മത്സരത്തിൽ നിലവിലെ ചാമ്പ്യനായ സെത്ത് റോളിൻസ് ഫിൻ ബെലറിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ടൈറ്റിൽ റീട്ടേൺ ചെയ്തു എന്നുള്ള ആ ഒരു അപ്ഡേറ്റ് ആണ്. ആ ഒരു അപ്ഡേറ്റിൻ്റെ ഒപ്പം ജഡ്ജ്മെൻറ്റ് ഡേ എന്ന് പറയുന്ന ഫാക്ഷനിൽ ഇനിയും പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളത് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. മണി ഇൻ ദ ബാങ്ക് വിജയിച്ച ഡാമിയൻ പ്രീസ്റ്റ് സെത്തിനുള്ള ഒരു പ്രഷർ കൊടുക്കുന്നതിന് വേണ്ടി മത്സരം തുടങ്ങി കുറച്ച് മിനിറ്റുകൾക്ക് ശേഷം മത്സരത്തിൻ്റെ റിംഗ് സൈഡിലേക്ക് വരുന്നുണ്ട്. എന്നാൽ ഇതൊരു ഡിസ്ട്രാക്ഷൻ ആയിട്ട് ഫിൻ ബെലറിന് തോന്നുകയും ആ ഒരു അവസരം മുതലെടുത്തുകൊണ്ട് സെത്ത് ഫിന്നിനെ പിൻഫോളിലൂടെ പരാജയപ്പെടുത്തുന്നതുമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. മത്സരശേഷം ഒരു ആർഗ്യുമെൻറ്റ് ഡാമിയൻ പ്രീസ്റ്റിൻ്റെയും ഫിൻ ബാലറിൻ്റെയും ഭാഗത്ത് നിന്ന് ആ ഒരു റിംഗ് സൈഡിൽ നമുക്ക് കാണാൻ സാധിച്ചു. അപ്പോൾ ഈ ഒരു സംഭവത്തെ സംബന്ധിച്ച് പ്രസ് കോൺഫറൻസിൽ ഡാമിയൻ പ്രീസ്റ്റിനോട് ചോദിച്ചപ്പോൾ ഡാമിയൻ പ്രീസ്റ്റ് പറയുന്നത് ഫിൻ ബാലർ വിജയിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ താൻ ഒരിക്കലും ഈ ഒരു ബ്രീഫ് കേസ് അല്ലെങ്കിൽ ഈ ഒരു കോൺട്രാക്റ്റ് ഫിൻ ബാലറിനെതിരെ ക്യാഷ് ഇൻ ചെയ്യില്ല എന്നുള്ളതാണ്. സെത്തിന് ഒരു പ്രഷർ കൊടുക്കാൻ വേണ്ടിയിട്ട്, ഫിന്നിനെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവിടേക്ക് ചെന്നത്. പക്ഷേ തനിക്കത് പൂർണ്ണമായും ചെയ്യാൻ സാധിച്ചില്ല. ഫിൻ പരാജയപ്പെട്ടു. അതിലുപരി മറ്റൊന്നും ഈയൊരു കാര്യത്തിൽ ഇല്ല എന്നുള്ളതും ജഡ്ജ്മെൻ്റിൻ്റെ അംഗമായ നിലവിലെ മണി ഇൻ ദ ബാങ്കിലെ വിജയിച്ച ഡെമിൻ പ്രീസ്റ്റ് പ്രസ് കോൺഫറൻസിൽ പങ്കുവെക്കുന്നുണ്ട്. ജഡ്ജ്മെൻ്റ് ഡേയ്ക്കുള്ളിൽ നിലവിൽ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ളതും ഇതൊരു മിസ് അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ പുറത്ത് സംഭവിച്ചതാണെന്നും പ്രസ് കോൺഫറൻസിൽ ഡെമിൻ പ്രീസ്റ്റ് തുറന്നു പറയുകയുണ്ടായി. എന്തായാലും ഫിൻ ബാലറിൻ്റെ ഭാഗത്ത് നിന്ന് കൃത്യമായിട്ടുള്ളൊരു അപ്ഡേറ്റ് ഒന്നും നമുക്ക് ലഭിച്ചിട്ടില്ല. എന്തായാലും സെത്തും ഫിന്നും തമ്മിലുള്ള ഫ്യൂഡ് അവസാനിച്ച രീതിയിലാണ് നിലവിൽ ഉള്ളത്. ഇനി എന്തായാലും ജഡ്ജ്മെൻ്റ് ഡേയിൽ നിന്ന് ഒരാൾ പുറത്തേക്ക് പോകും. അത് മിക്കവാറും ഡെമിൻ പ്രീസ്റ്റ് ആയിരിക്കും. ഡെമിൻ പ്രീസ്റ്റിന് സിംഗിളായി, അതായത് ഒറ്റയ്ക്ക് ഒരു പുഷ് കൊടുക്കാൻ വലിയ സാധ്യതകൾ ഉണ്ട് എന്നുള്ളൊരു രീതിയിൽ തന്നെയാണ് ആ താരത്തിന് ഇപ്പോൾ മണി ഇൻ ദ ബാങ്ക് ബ്രീഫ് കേസ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ജഡ്ജ്മെൻ്റ് ഡേയിൽ നിന്ന് ഡൊമിനിക്കും റിയയും ഫിൻ ബാലറും ഡെമിൻ പ്രീസ്റ്റിനെ പുറത്താക്കുന്നതായിരിക്കും അടുത്തതായി നമുക്ക് കാണാൻ സാധിക്കുക. അത്തരത്തിലുള്ള ഒരു വാർത്ത കൂടി ഈ നിലവിൽ പുറത്തേക്ക് വരുന്നുണ്ട്. അഞ്ചാമത്തെ അപ്ഡേറ്റ്, മെൻസിൻ്റെ ലെറർ മത്സരത്തിനിടയിൽ നമ്മളെ പേടിപ്പെടുത്തിയ വലിയൊരു മൊമെൻറ്റ് സംഭവിച്ചത് റിക്കഷയും ലോഗൻ പോളും കൂടി സ്പാനിഷ് ഫ്ലൈ എന്ന് പറയുന്ന ഒരു മൂവ് ടോപ്പ് റോപ്പിൻ്റെ മുകളിൽ നിന്ന് രണ്ട് ടേബിളിൻ്റെ മുകളിലേക്ക് ചെയ്ത ആ ഒരു മൊമെൻ്റ് ആയിരുന്നു. യഥാർത്ഥത്തിൽ അവർ പ്ലാൻ ചെയ്ത ആ ഒരു ഭാഗത്തോട് കൂടിയിട്ടല്ല അവർക്ക് ആ ഒരു സ്പാനിഷ് ഫ്ലൈ എന്ന് പറയുന്ന മൂവ് ചെയ്യാൻ സാധിച്ചത്. അതിൽ കുറച്ച് പ്രശ്നങ്ങൾ അവർ നേരിട്ടു. പക്ഷേ റിക്കോഷയുടെ എക്സ്പീരിയൻസ് താരം ലോഗൻ പോളിനെ വെച്ച് ആ ഒരു ഭാഗം കവർ ചെയ്തു പോകുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. എന്നാൽ ആ ഒരു മൊമെൻറ്റ് കഴിഞ്ഞതിന് ശേഷം രണ്ട് റെസ്ലേഴ്സും പിന്നീട് തിരികെ ഈ ഒരു മണി ഇൻ ദ ബാങ്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിന് വേണ്ടി കോമ്പീറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഫിസിക്കലായി റിങ്ങിലേക്ക് കയറിയിട്ടില്ല. എന്നാൽ നമുക്ക് ആ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ വളരെ കൃത്യമായി മനസ്സിലാകും ലോഗൻ പോളിൻ്റെ പുറത്ത് ചോരയൊക്കെ വരുന്നത് നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ നിലവിൽ ലോഗൻ പോൾ പങ്കുവച്ചിരിക്കും പിക്ചറും അദ്ദേഹത്തിൻ്റെ ചില പ്രശ്നങ്ങൾ നേരിട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് അവിടെയും ഇവിടെയും കോറിയിട്ടും ചോര പൊടിഞ്ഞിട്ടുമുള്ള ഒരു പിക്ചർ തന്നെയാണ് ലോഗൻ പോൾ പങ്കുവെക്കുന്നത്. അപ്പോൾ ഷോൾഡറിൻ്റെ അവിടെ ചെറിയ ചെറിയ ഇഞ്ചുറികളൊക്കെ താരത്തിന് നേരിടേണ്ടി വന്നിട്ടുണ്ട്. എന്തായാലും വലിയൊരു ഇഞ്ചുറിയിലേക്ക് കാര്യം കൊണ്ടുപോയില്ല. ലോഗൻ പോളിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ഭാവി പദ്ധതികളെ അത് നന്നായി ബാധിക്കും എന്നുള്ളതും ഉറപ്പായിരിക്കുന്നു. മറ്റൊരു അപ്ഡേറ്റ് സുപ്രധാനമായ ജോൺസിനയുടെ തിരിച്ചുവരവിനെ സംബന്ധിച്ചാണ്. മണി ഇൻ ദ ബാങ്കിൽ ജോൺസിന് അപ്പിയർ ചെയ്തത് അത് മണി ഇൻ ദ ബാങ്ക് സ്പെഷ്യൽ ഇവൻറ്റിന് മാത്രമുള്ള ഒരു അപ്പിയറൻസ് ആണെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഇനിയുള്ള വീക്ക്ലി എപ്പിസോഡുകളിലോ സമ്മർ സ്ലാമിലോ ജോൺസിന് അപ്പിയർ ചെയ്യാനോ മത്സരിക്കാനോ സാധ്യത ഇല്ല എന്നുള്ള ഒരു അപ്ഡേറ്റാണ് നിലവിൽ ബാക്ക് സ്റ്റേജ് ന്യൂസുകളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ ജോൺസിനയുടെ ഭാവി എന്ത് എന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായ അപ്ഡേറ്റുകൾ നമുക്ക് ലഭിക്കും. അവസാനത്തെ അപ്ഡേറ്റ്, പ്രസ് കോൺഫറൻസിൽ WWE ഒഫീഷ്യലായ ട്രിപ്പിൾ എച്ച് WWE ചരിത്രത്തിലെ ഒരു എറീനക്കുള്ളിൽ വെച്ച് നടത്തിയ ഒരു ഇവൻറ്റിൽ ഏറ്റവും കൂടുതൽ വരുമാനം ടിക്കറ്റ് സെയിൽസിലൂടെ ലഭിച്ചിട്ടുള്ള ഒരു ഇവൻറ്റ് മണി ഇൻ ദ ബാങ്ക് എന്ന് പറയുന്ന 2023 ഇപ്പോൾ നടന്ന ഇവൻ്റാണെന്നുള്ളത് തുറന്ന് പറയുകയുണ്ടായി. എന്തായാലും 18,000-ഓളം കാണികൾ വന്നു എന്നുള്ളതാണ് WWE ഔദ്യോഗികമായി പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വലിയൊരു വരുമാനം, ഫിനാൻഷ്യലി വലിയ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇവൻ്റ് ആയിരുന്നു മണി ഇൻ ദ ബാങ്ക് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഫിനാൻഷ്യലി മാത്രമല്ല സ്റ്റോറി ലൈൻ പ്രകാരവും ആരാധകരുടെ ഒരു ഫീഡ്ബാക്കും നമ്മൾ നോക്കിയാൽ മണി ഇൻ ദ ബാങ്ക് വിജയിച്ച ഒരു ഇവൻ്റ് തന്നെ എന്ന് നമുക്ക് പറയേണ്ടി വരും. മണി ഇൻ ദ ബാങ്ക് എന്ന് പറയുന്ന സ്പെഷ്യൽ ഇവൻറ്റിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ ഒരിക്കലും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.